ഓട്ടം പോവോ? തീർച്ചയായിട്ടും ഓട്ടം പോവും. ഓക്കെ, അപ്പോൾ ഇതാണ് അന്ന, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ഫോമർ ഓട്ടോ ഡ്രൈവറാണ്. ഹായ്. ഹായ്. സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെ പോകുന്നു ഓട്ടം കാര്യങ്ങളൊക്കെ? ഹാപ്പിയായിട്ട് പോകുന്നു. ഇതിന് മുന്നേ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നേക്കാളും ഒരുപാട് ഹാപ്പിയാണ്. ഇപ്പോൾ വീട്ടിൽ ഇരിക്കാനുള്ള സമയമില്ല, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കുറേ ആളുകളെ കാണാം, കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നേ പിന്നെ ആളുകൾ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയുന്നുണ്ട്, ഹായ് പറയുന്നുണ്ട്. ഇന്നലെ പാട്ടുപുരിക്കലെ സ്റ്റാൻഡിൽ വെച്ച് അവരെ കണ്ടിപ്പോ ഒരു 3 മാസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ആരും മൈൻഡ് ചെയ്തിട്ട്. ഇത്രയും പ്രതീക്ഷിച്ചിരുന്നോ? ഒരു ഓട്ടോ ഒക്കെ ഓടാൻ വേണ്ടി ഇറങ്ങും കഴിയുമ്പോൾ സമൂഹം എങ്ങനെ കാണുന്നു, മറ്റുള്ളവർ എങ്ങനെ കാണും എന്നൊക്കെ അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എന്തായാലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നമ്മൾ ഒറ്റപ്പെട്ട രീതിയിൽ അല്ലെ കമ്മ്യൂണിറ്റിയുടെ ഓട്ടം മാത്രം പോകാം അങ്ങനെയൊക്കെ ഒരു ധാരണയിലാണ് ഞാൻ ഇരുന്നത്. പിന്നെ നോക്കിയപ്പോൾ അത്യാവശ്യം ആളുകൾ ഓട്ടം വിളിക്കുന്നുണ്ട്, അങ്ങോട്ടും പോകുമ്പോൾ ഞാൻ പിന്നെ കുറച്ച് കറങ്ങി കൂടി നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. സ്റ്റാൻഡിൽ പിന്നെ പോയി കിടക്കാറില്ല, ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് അങ്ങ് പോകുന്നു. എല്ലാവരും ഹാപ്പി, ഞാനും ഹാപ്പി. പണ്ടത്തെ പോലെ അല്ല എനിക്ക് തോന്നുന്നു, ഒരു പക്ഷേ ട്രാൻസ് കമ്മ്യൂണിറ്റിനെ നമ്മുടെ കേരളത്തിൽ ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് ശതമാനം ആളുകളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നമ്മൾ സപ്പോർട്ട്. ശരിയല്ല? തീർച്ചയായിട്ടും. അതിപ്പോൾ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം, ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോഴായാലും ഒരുപാട് ആളുകൾ ഞാൻ കണ്ട പല വീഡിയോയിലും പല കമൻറ്റുകളും ഞാൻ നോക്കി, അതിൽ 2000 കമൻറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 10 കമൻറ്റ് ചേച്ചി ചേട്ടൻ, അതൊക്കെ പിന്നെ സ്വാഭാവികമായിട്ട് അവരുടെ ആഗ്രഹം, അവരതിൽ സുഖം കണ്ടെത്തുന്ന ആളുകൾ. ബാക്കിയുള്ള ആളുകളെല്ലാം നല്ല രീതിയിൽ ജീവിക്കണം, നല്ലത് തന്നെ വരണം എന്നുള്ള രീതിയിൽ മാത്രമാണ് റെസ്പോണ്ട് ചെയ്തത്. എനിക്ക് തന്നെ അത്ഭുത. ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷ എടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ടെൻഷൻ എന്തൊക്കെയായിരുന്നു? സ്റ്റാൻഡിൽ പോയി കിടന്ന് എങ്ങനെയോ, നിലവിൽ 9000 രൂപ എടുത്ത് ഫിനാൻസ് അടയ്ക്കണം. അപ്പം പിന്നെ നമ്മുടെ വീടിൻ്റെ വാടക കയറി, അപ്പം ഒരു ടെൻഷനായിരുന്നു. എങ്ങനെ പോകും കാര്യങ്ങൾ, കോഴി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ എല്ലാത്തിനും കൊടുത്തു. അപ്പോൾ വണ്ടി ആയിട്ടങ്ങ് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ച്, അപ്പം നിലവിൽ എങ്ങനെ മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്ന് പോകും. കോഴിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, പട്ടിയും കോഴിയും പട്ടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം. ഇപ്പോഴും ഉണ്ട്, ഒരു സെൻ ബെർണാർഡുണ്ട്, ഒരു മിനി പോമുണ്ട്, 2-3 കരിങ്കോഴിയുണ്ട്, കുറച്ച് ലവ് ബേഴ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ എല്ലാം കുറച്ച് ഞങ്ങൾ ഓട്ടോയിലേക്ക് തന്നെ ഇതാകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കും. പിന്നെ നമ്മൾ സ്ഥിരം ഓട്ടം വിളിക്കുന്ന ആളുകൾ ചിലപ്പോൾ വിളിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ വലിയൊരു പ്രതീക്ഷ, അതായത് എന്ത് ചെയ്യണമെന്ന് സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് ട്രാൻസ് വുമൻസിന് ഭയങ്കര ഒരു പ്രചോദനമായിരിക്കും. തീർച്ചയായിട്ടും പലരും എന്നേക്ക് മനസ്സിലാവും, എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ കമ്മ്യൂണിറ്റി തന്നെ എന്തോ ഒരു സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവും. ഇപ്പം മലപ്പുറത്ത് നിന്ന് വേറെ രാധിക എന്ന് പറഞ്ഞ മമ്മി വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എടി ഇവിടെയൊക്കെ നിനക്ക് ഭയങ്കര ഫാൻസാണ്, എല്ലാവരും ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് ഇവിടെ ചർച്ച നടക്കുന്നു എന്നെക്കുറിച്ച് എന്നും. അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും നല്ല സപ്പോർട്ടാണ്, അതുകൊണ്ട് ഒരുപാട് സന്തോഷം. അതുമല്ല പൊതുജനങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പം ഒരു ഞാൻ പറയാം, ഒരു 70% ആളുകൾ നമ്മളെ അംഗീകരിച്ച് തുടങ്ങി. നിലവിൽ ഇനിയൊരു 10% കൂടി അംഗീകരിച്ച് തുടങ്ങും, അപ്പോൾ 80% ആകും. 20 പിന്നെ പൊതുവെ എല്ലാ മേഖലയിലും ഉള്ളത് പോലെയൊക്കെ തന്നെയാവും. പക്ഷേ എന്നാലൊരു കാര്യമാണ്, കമ്മ്യൂണിറ്റിയും കുറേ മാറി ചിന്തിക്കണം എന്നും. നമ്മളിങ്ങനെയായി പോയത് കൊണ്ട് എപ്പോഴും ഒരു സ്ഥലത്ത് മാറി നിൽക്കേണ്ട, ഒരു ഇരുട്ടിൻ്റെ മറവിൽ മാത്രം മാറി നിൽക്കണമെന്നുള്ള ചിന്ത എന്തായാലും ഇല്ലാതെ നമ്മളും പുറത്തേക്ക് വരണം, വെളിച്ചത്തേക്ക് വരണമെന്ന് മാത്രമാണ് എനിക്ക് എല്ലാവരും തീർച്ചയായിട്ടും. കാരണം എന്തായാലും പൊതുവേ നമ്മുടെ ജനങ്ങൾക്ക് ഇപ്പോൾ 20%, 30% ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, അതായത് ഇവർ രാത്രി മാത്രമേ ഇറങ്ങുള്ളൂ, അല്ലാതെ ഇവർ വേറെ ജോലികളൊന്നും എടുക്കില്ല, രാത്രി മറവില്ല. അപ്പോൾ അത് കുറച്ച് ശതമാനം ആൾക്കാരുണ്ടാവുള്ളൂ. ഈ 0% ആളുകളാണ് ഓൾറെഡി ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ, അത് അവർ ട്രാൻസ് തന്നെയാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം. അവർ രാത്രി നിൽക്കുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ല. പക്ഷേ പേര് വരുമ്പോൾ മൊത്തത്തിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് പേര് വരും, ചീത്ത പേര് വീഴുമ്പോൾ മൊത്തത്തിൽ വീഴും. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് വലിയൊരു മാറ്റമായിരിക്കും സംഭവിക്കുന്നത്, കാരണം നിങ്ങളിലും അധ്വാനിക്കുന്ന ആളുകളുണ്ട്, നമ്മൾ ഇങ്ങനെയാണ്, എല്ലാവരെ പോലെയല്ല, നിങ്ങൾ പറയുന്ന പോലെയല്ല എന്ന് സമൂഹത്തിനോട് നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അവരത് കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുക, ആ ശരിയാണ്, ആ ട്രാൻസ് കമ്മ്യൂണിറ്റി നമ്മളെപ്പോലെ തന്നെയാണ്, അവർ ഇങ്ങനെയാണ് അധ്വാനിച്ച് ജീവിക്കുന്ന, അവിടെ സ്വന്തം കാലം നിൽക്കുന്ന ആളുകളാണെന്നുള്ള ധാരണ വരും. ശരിക്കും അങ്ങനെ ഒരു ഇഷ്യൂ നമ്മുടെ ഇടയിൽ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തി വെളിച്ചത്തേക്ക് വന്നവരൊന്നും അല്ല ഈ പറയുന്ന പിടിച്ചുപറിയും കള്ളത്തരങ്ങളും ആൾമാരോട് നടത്തുന്നവർ, അങ്ങനെയുള്ളവരല്ല. ഇത് ഇതിന് കമ്മ്യൂണിറ്റിയുടെ പേര് പറഞ്ഞ് വ്യാജ ഐഡിയിൽ നടക്കുന്ന കുറേ ആളുകളുണ്ട്, എന്തൊക്കെയോ ഇതിനു വേണ്ടി, തട്ടിപ്പിന് വേണ്ടി. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ആരും ഉൾപ്പെടുന്നില്ല. പക്ഷേ ഒരു വാർത്ത വരുമ്പോഴും ഒരു ആളിപ്പോൾ ഡ്രസ്സ് മാറി പോയിട്ടുണ്ടെങ്കിൽ അത് ട്രാൻസ്ജെൻഡർ ആണ്, ആളുകൾ അങ്ങ് വിലയിരുത്തുന്നു. ചില മീഡിയാസ് നന്നായിട്ട് ജീവിക്കുന്നവരുടെ തലയിലും കൂടി ഉണ്ടേ ഇങ്ങനത്തെ വാർത്തകളിടും. അത് തന്നെ നമുക്ക് തന്നെ ഒരു പേടിയാണ്. ഇപ്പോൾ ഒരു വിഷയം എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പല സംഘടനയുടെ ആളുകൾ, ഞാനൊരു സംഘടനയുടെ ആളാണ്, അപ്പം നമ്മൾ ഐ കാർഡ് ഇല്ലാത്ത ആളുകളെയും ജില്ലയിലുള്ള ആളുകളുടെ കണക്കും എല്ലാം കറക്റ്റും, സാധാരണ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളുടെ കണക്കെല്ലാം എടുക്കണമെന്നുള്ള രീതി സാമൂഹ്യ ഗ്രൂപ്പിലൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ നമുക്കും പൊതുസമൂഹത്തിൽ എല്ലാവരെ പോലും ജീവിക്കണം, ഒരു എപ്പോഴും ആരോപണ വിധേയരായി മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു 95% ആളുകളും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ഉള്ളവരുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 5% അല്ലെ 10% ആളുകളാണ് ഫേക്കായിട്ട് വീട്ടിൽ വേറൊരു ഐഡൻറ്റിറ്റി, ഇവിടെ വേറൊരു ഐഡൻറ്റിറ്റി, അങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകളാണ് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്.
അപ്പൊ എന്തായാലും അത് പല സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടാണ് ഈ ആലുവ പോലെയുള്ള സ്ഥലങ്ങളിലും പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിലും പിടിച്ചുപറിയും. അതുപോലെ നമ്മുടെ ഇപ്പൊ ഈ എറണാകുളത്തും പല സ്ഥലങ്ങളിലും അവിടെ ഇവിടെ ഇങ്ങനെ ആളുകൾ നിൽക്കണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളാ കാണുന്ന ജനങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി വേറെ ഉണ്ട്. ഈ കാണുന്ന ഒന്നും നിങ്ങൾ ഈ കാണുന്ന ഇപ്പൊ ഒരു ആരെങ്കിലും സാരി കൊടുത്ത് നടക്കുകയോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്ത് നടക്കുന്നവരൊന്നും ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പെട്ടവരല്ല. ഇപ്പൊ ചില ദിവസം രാത്രി നമ്മുടെ ഗ്രൂപ്പുകളിൽ സംസാരിക്കുന്ന കേൾക്കാം, ഒരാള് മീശ പഠിച്ചിട്ടില്ല, പൊട്ട് തൊട്ടിട്ടുണ്ട്, പിരിക എഴുതിയിട്ടുണ്ട്, ചുരിദാർ ആയിട്ടേക്കുന്നത്, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, മാസ്ക് വെച്ചിട്ടുണ്ട്, ഇവരെന്തുദ്ദേശത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടി അവർ തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ നമ്മളെ തലയായിരിക്കും. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം. എന്തായാലും ഞങ്ങളെല്ലാവരും അധ്വാനിച്ച് ജീവിക്കാൻ തയ്യാറുള്ളവരാണ്. എല്ലാവരും ഞങ്ങളെ ചേർത്ത് നിർത്തണം. മറ്റൊരു കണ്ണുകൊണ്ട് കാണുമ്പോൾ നമ്മളും ഈ ആളുകളിൽ നിന്ന് കുറച്ച് അകന്നു പോകും, ആളുകൾക്ക് നമ്മളോടും വേറെ വെറുപ്പായി മാറും. അപ്പം നിലവിൽ അങ്ങനെയൊന്നും അല്ല, അതൊക്കെ സാഹചര്യത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ ചില ആളുകളായാലും കുറച്ച് പേരൊക്കെ ആയാലും അല്ല ആദ്യകാലങ്ങളിലൊക്കെ അങ്ങനെ നിന്നത്. ആദ്യകാലങ്ങളിലൊക്കെ തെരുവിൽ നിൽക്കാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് ഞങ്ങളുടെ ഇടയിൽ. പക്ഷേ സാഹചര്യമാണ്, ആ സാഹചര്യം മാറുമ്പോൾ നമ്മൾ മാറാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയോട് പറയാനുള്ളത്. എന്തായാലും എ ബി സമ്മേളനത്തിൻ്റെ എല്ലാവിധ ആശംസകളും. എന്തായാലും ഇത് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ, അന്ന എല്ലാവർക്കും മാതൃകയാവട്ടെ, ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹലോ, അപ്പൊ ഞാനൊരു ഓട്ടം പോകാൻ വേണ്ടി പോവാണ്. അപ്പോ എന്റെ ഡ്രൈവറെ കണ്ടോ, നമുക്ക് റൈഡ് പോയാലോ? തീർച്ചയായിട്ടും പോ. പോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.